ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മ സുള്ളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന നല്ലൊരു അട്ടിപ്പൊളി കൂർക്കക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ബീഫ് കറി മാറി നിൽക്കുന്ന രുചിയിലും മണത്തിലും നല്ലൊരു അട്ടിപ്പൊളി കൂർക്കക്കറിയാണിത്. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറക്കരുത്. സോ നമുക്ക് എങ്ങനെയാണെന്നുള്ള ഈ അട്ടിപ്പൊളി ടേസ്റ്റി ഡെലീഷ്യസ് ആയിട്ടുള്ള കൂർക്കക്കറി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ അര കിലോ കൂർക്ക നല്ല കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. കൂർക്കയുടെ പുറത്തെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് അത് നീളത്തിലരിഞ്ഞ് വെള്ളത്തിലിട്ട് അതിൻ്റെ കറയൊക്കെ കഴുകി കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണിത്. കുറച്ച് സമയത്ത് വെള്ളത്തിലിട്ട് അതിൻ്റെ കറയൊക്കെ പോകാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം അരിഞ്ഞിട്ടാകുമ്പം. അപ്പോൾ നല്ല നീളം പീസായിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു സവാള മുഴുവനായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങാക്കൊത്താണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു അരമുറി തേങ്ങയുടെ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അതും അളവൊക്കെ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. പിന്നെ നമുക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മീഡിയം സൈസിൽ ഇഞ്ചി, മൂന്നാലഞ്ച് പച്ചമുളക്, ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി, ഇത്രയും നമുക്ക് വേണം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് കറി വെക്കുന്നത് നോക്കാം. ബീഫ് വെക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ആദ്യം ഒരു കുക്കറിലേക്ക് മാറ്റാം. നമുക്ക് കൂർക്ക കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് നമ്മളത് വേവിച്ചെടുക്കുന്നത്. ഒരു ഒന്ന് രണ്ട് വിസിലിനുള്ളിൽ റെഡിയായി കിട്ടും, അധിക സമയമൊന്നും വേണ്ട. രണ്ട് വിസിലാകുമ്പോഴത്തേക്ക് നമ്മുടെ കൂർക്ക നല്ലോണം വെന്ത് കിട്ടും. അപ്പോൾ എല്ലാം കൂടി നമ്മൾ ആദ്യമേ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരുമിച്ചാണ് ഇടുന്നത്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ള പച്ചമുളകും പിന്നെ ഇഞ്ചിയും, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം മാത്രം മതി. പിന്നെ തേങ്ങാക്കൊത്ത്, തേങ്ങാക്കൊത്തൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഇടാവുള്ളൂ. പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അധികം തേങ്ങാക്കൊത്ത് ഇടാത്ത നല്ലത്. പിന്നെ സവോള എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കറിവേപ്പില അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിനകത്ത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അടുപ്പത്ത് വയ്ക്കാം. അത് രണ്ട് വിസിൽ വരുമ്പോഴത്തേക്കും റെഡിയാക്കി കിട്ടും. അപ്പം നമ്മുടെ കൂർക്ക നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിന് കടുക് വറക്കാൻ നോക്കാം. അപ്പം അതിനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്കതിനകത്തേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് കടുക് വറക്കാൻ ആവശ്യമായിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നമ്മൾ വെളുത്തുള്ളി കൂർക്ക വേവിച്ചതിന് കൂടി ഇട്ടിട്ടില്ലായിരുന്നു. നമ്മൾ കടുക് വറക്കുമ്പോഴാണ് വെളുത്തുള്ളി ഇടുന്നത്. അപ്പോൾ അന്നേരം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ നല്ല നന്നായിട്ടൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കിതിനകത്തേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പം അത് രണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം കുരുമുളകും ഗരം മസാല പൊടിയും ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനകത്തേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് നമ്മളൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ, കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. മസാലപ്പൊടിയിലാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാം നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ വാട്ടി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൂർക്കയും കൂടി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഒന്നും കൂടി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം, മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള, അതായത് ബീഫ് കറി തോൽക്കുന്ന ടേസ്റ്റുള്ള കൂർക്ക കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പം നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, ഈ രീതിയിൽ കറി വെച്ച് നോക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറന്നു പോകരുത്. സോ നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.